നമസ്കാരം, അന്വേഷണം ഡോട്ട് കോമിലേക്ക് സ്വാഗതം. വയനാട് ആദിവാസി പെൺകുട്ടിയെ ബലാത്സംഗത്തിന് ഇരയാക്കിയ കോൺഗ്രസ് നേതാവ് OM ജോർജിനെതിരെ നടപടി ഉണ്ടാകുമെന്ന് വയനാട് DCC പ്രസിഡന്റ് IC ബാലകൃഷ്ണനാണ് ഇക്കാര്യം വ്യക്തമാക്കിയത്. സംഭവത്തെക്കുറിച്ച് അന്വേഷിക്കാൻ ബ്ലോക്ക് മണ്ഡലം കമ്മിറ്റികളോട് ആവശ്യപ്പെട്ടതായും അദ്ദേഹം അറിയിച്ചു. ഇന്ന് ഉച്ചയ്ക്ക് മുൻപ് റിപ്പോർട്ട് സമർപ്പിക്കാനാണ് ആവശ്യപ്പെട്ടിരിക്കുന്നത്. റിപ്പോർട്ട് ലഭിച്ച ശേഷം KPCC സമർപ്പിക്കുമെന്നും അതിന്റെ അടിസ്ഥാനത്തിലായിരിക്കും നടപടിയെന്നും IC ബാലകൃഷ്ണൻ പറഞ്ഞു. മാതാപിതാക്കളോടൊപ്പം വീട്ടിൽ ജോലിക്ക് വന്ന പ്രായപൂർത്തിയാകാത്ത ആദിവാസി പെൺകുട്ടിയെ വയനാട് DCC സെക്രട്ടറിയും സുൽത്താൻ ബത്തേരി മുൻ പഞ്ചായത്ത് പ്രസിഡന്റുമായ OM ജോർജ് ബലാത്സംഗം ചെയ്തെന്നാണ് പരാതി. പെൺകുട്ടിയെ ഇയാൾ 1.5 വർഷം പീഡിപ്പിച്ചെന്ന് പരാതിയിൽ പറയുന്നു. ആത്മഹത്യയ്ക്ക് ശ്രമിച്ച പെൺകുട്ടി ഇപ്പോൾ ചൈൽഡ് ലൈനിന്റെ സംരക്ഷണയിലാണ്. OM ജോർജിനെതിരെ പോക്സോ വകുപ്പ് പ്രകാരം പോലീസ് കേസെടുത്ത് അന്വേഷണം തുടങ്ങിയിട്ടുണ്ട്. വിവരം പുറത്തു വന്നതോടെ OM ജോർജ് ഒളിവിലാണ്. കേസ് പട്ടികവർഗക്കാർക്കെതിരായ അതിക്രമങ്ങൾ അന്വേഷിക്കുന്ന DYSP കൈമാറും. INTUC ജില്ലാ സെക്രട്ടറി ഉമ്മർ പണം നൽകി കേസ് ഒതുക്കാൻ ശ്രമിച്ചുവെന്നും പെൺകുട്ടിയുടെ മാതാപിതാക്കൾ പരാതിയിൽ പറയുന്നു. പീഡന വിവരം പുറത്തു പറയാതിരിക്കാൻ OM ജോർജ് പെൺകുട്ടിയെ നിരന്തരം ഭീഷണിപ്പെടുത്തിയെന്നും മാതാപിതാക്കൾ വെളിപ്പെടുത്തിയിരുന്നു. കണ്ണൂരിലെ ഒരു കുടുംബത്തിലെ 10 പേർ IS ചേർന്നതിൽ 4 പേർ മരണപ്പെട്ടതായി പോലീസിന്റെ വിവരം. കണ്ണൂരിൽ ഒരു കുടുംബത്തിൽ നിന്ന് 10 പേർ IS ചേർന്നതായും ഇവരിൽ 4 പേർ മരണപ്പെട്ടതായും പോലീസ് വ്യക്തമാക്കി. കണ്ണൂർ സിറ്റി പോലീസ് പരിധിയിലെ ഒരു വീട്ടിൽ നിന്നാണ് 10 പേർ IS ചേർന്നത്. പോപ്പുലർ ഫ്രണ്ട് നേതാക്കളായ TV ഷമീർ, അൻവർ, അവരുടെ ഭാര്യമാർ, മക്കൾ എന്നിവർ അടങ്ങിയ 10 പേരാണ് IS ചേർന്നത്. ഇതിൽ TV ഷമീർ, അൻവർ, ഷമീറിന്റെ മക്കളായ സഫ്വാൻ, സൽമാൻ എന്നിവരാണ് കൊല്ലപ്പെട്ടത്. ഭാര്യമാരെ കുറിച്ച് വിവരമില്ലെന്നും പോലീസ് വ്യക്തമാക്കി. TV ഷമീറും കുടുംബവുമാണ് ആദ്യം IS എത്തിയത്. തുടർന്ന് അൻവറും കുടുംബവും എത്തിപ്പെടുകയായിരുന്നു. കഴിഞ്ഞ നവംബർ 19 ബംഗളൂരു, മൈസൂർ എന്നിവിടങ്ങളിലേക്ക് വിനോദയാത്ര പോകുന്നുവെന്ന് പറഞ്ഞ് അൻവറും ഭാര്യയും 3 മക്കളും വീട്ടിൽ നിന്ന് പോയത്. പോകുന്ന സമയത്ത് അൻവറിന്റെ ഭാര്യ ഗർഭിണിയായിരുന്നുവെന്നും പോലീസ് പറയുന്നു. തുടർന്ന് ഇവരെ കാണാതാവുകയായിരുന്നു. വീട്ടുകാർ പോലീസിൽ പരാതി നൽകിയതിന്റെ അടിസ്ഥാനത്തിൽ നടത്തിയ അന്വേഷണത്തിനൊടുവിലാണ് ഇറാൻ വഴി സിറിയയിലെത്തിയതായും വീട്ടുകാർക്ക് വിവരം ലഭിച്ചത്. കണ്ണൂർ ജില്ലയിൽ നിന്ന് മാത്രം ഏകദേശം 35 പേർ IS ചേർന്നതായാണ് വിവരം. ഇതോടെ അന്വേഷണം കൂടുതൽ ശക്തമാക്കാനുള്ള ഒരുക്കത്തിലാണ് പോലീസ്. നേരത്തെ ഇതേ കുടുംബത്തിലെ മറ്റൊരു മകളും ഭർത്താവും 3 കുട്ടികളും IS എത്തിയതായി ഇവർക്ക് അറിയാമായിരുന്നു. തുടർന്നാണ് മറ്റൊരു മകളും ഭർത്താവും അവരുടെ കുട്ടികളും വീണ്ടും IS എത്തിയത്. നട റോഡിൽ പോലീസുകാരനെ മർദ്ദിച്ച SFI നേതാവ് നസീമിനെ ന്യായീകരിച്ച് CPM ജില്ലാ സെക്രട്ടറി ആനാവൂർ നാഗപ്പൻ രംഗത്ത്. BJP പോലീസുകാർ നസീമിനെ പ്രതിയാക്കിയതാണെന്നും ആനാവൂർ നാഗപ്പൻ പറഞ്ഞു. സംഭവത്തെ തുടർന്ന് ഒളിവിൽ കഴിഞ്ഞിരുന്ന നസീം കഴിഞ്ഞ ദിവസം മന്ത്രിമാർ പങ്കെടുത്ത പരിപാടിക്കെത്തിയത് വിവാദമായിരുന്നു. മന്ത്രിമാരായ AK ബാലനും KT ജലീലും പങ്കെടുത്ത പരിപാടിയിലാണ് കേസിലെ മുഖ്യപ്രതിയും SFI നേതാവുമായ നസീം പങ്കെടുത്തത്. തിങ്കളാഴ്ച വൈകിട്ട് യൂണിവേഴ്സിറ്റി കോളേജിലായിരുന്നു പരിപാടി. പരിപാടി അവസാനിക്കുന്നത് വരെ നസീം കോളേജിലുണ്ടായിരുന്നു. നസീം ഒളിവിലാണെന്നാണ് പോലീസ് ഇതുവരെ നൽകിയിരുന്ന വിശദീകരണം. എന്നാൽ കേസ് അന്വേഷിക്കുന്ന കണ്ടോൺമെന്റ് പോലീസ് സ്റ്റേഷനടുത്താണ് പരിപാടി നടന്നത്. നസീമിനെ പിടികൂടണമെന്നാവശ്യപ്പെട്ട് മർദ്ദനത്തിൽ പരിക്കേറ്റ പോലീസുകാരന്റെ മാതാപിതാക്കൾ മുഖ്യമന്ത്രിക്കും DGP പരാതി നൽകിയിരുന്നു. CPM ജില്ലാ കമ്മിറ്റി ഓഫീസിൽ പരിശോധന നടത്തിയ DCP ചൈത്ര തെരേസ ജോണിനെതിരെ നടപടി ഉണ്ടായേക്കും. വകുപ്പ് തല നടപടി എന്ന നിലയിൽ സ്ഥലം മാറ്റുകയോ അല്ലെങ്കിൽ സർക്കാർ വിശദീകരണം ചോദിക്കുകയോ ചെയ്യുമെന്നാണ് സൂചന. ഇക്കാര്യത്തിൽ മുഖ്യമന്ത്രി ഇന്ന് തീരുമാനമെടുക്കും. എന്നാൽ ചൈത്രയുടെ നടപടി ശരിവെച്ച അന്വേഷണ റിപ്പോർട്ടാണ് സർക്കാരിന് മുന്നിലുള്ളത്. പക്ഷേ നടപടി വേണമെന്ന് CPM ശക്തമായി ആവശ്യപ്പെട്ടിട്ടുണ്ട്. അതേസമയം CPM ഓഫീസിൽ പരിശോധന നടത്തിയ ചൈത്രയുടെ നടപടിയിൽ നിയമപരമായ തെറ്റില്ലെന്നാണ് AD GP മനോജ് എബ്രഹാമിന്റെ റിപ്പോർട്ട്. ചൈത്രയെ ന്യായീകരിക്കുന്ന റിപ്പോർട്ടിൽ മറ്റൊരു ശുപാർശയൊന്നും കൂടാതെയാണ് DGP മുഖ്യമന്ത്രിയുടെ ഓഫീസിലേക്ക് കൈമാറിയതെന്നാണ് സൂചന. യുവ ഉദ്യോഗസ്ഥയ്ക്കെതിരെ കടുത്ത നടപടികൾ പാടില്ലെന്ന പൊതുധാരണയാണ് IPS തലത്തിലുള്ളത്. അതുകൊണ്ട് തന്നെയാണ് AD GP റിപ്പോർട്ടിൽ ഒരു ശുപാർശയും നൽകാതെ സർക്കാരിന്റെ തീരുമാനത്തിലേക്ക് DGP വിട്ടത്. അതേസമയം ചൈത്രയെ ന്യായീകരിക്കുന്ന AD GP റിപ്പോർട്ടിനെതിരെ CPM അമർഷം പുകയുകയാണ്. കടുത്ത നിലപാട് വേണമെന്നാണ് CPM ആവശ്യം. എന്നാൽ AD GP റാങ്കിലുള്ള ഉദ്യോഗസ്ഥൻ അന്വേഷിച്ച ശുപാർശകളൊന്നുമില്ലാത്ത റിപ്പോർട്ടിന്റെ മേൽ അച്ചടക്ക നടപടിയെടുത്താൽ ഉദ്യോഗസ്ഥയ്ക്ക് കോടതിയെ സമീപിക്കാൻ കഴിയും. അതിനാൽ സർക്കാർ ഇനി എന്ത് ചെയ്യുമെന്നാണ് അറിയേണ്ടത്. അന്വേഷണം .com വേണ്ടി അനോമ തോംസൺ. Trusted tradition of 155 years, Chemanur International Jewelers.